ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഡിജിടെക്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വാൾപേപ്പേഴ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്, നാല് വാൾപേപ്പേഴ്സ്. അപ്പോൾ ഒന്നാമതിൻ്റെ പേര് പിക്സൽ 4D എന്നാണ്. ഇതൊരു ലൈവ് വാൾപേപ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് എല്ലാ കാറ്റഗറി ആൾക്കാർക്കുള്ളതുണ്ട്. കാർണോട് പ്രീതിയുള്ള ആൾക്കാർക്ക് ഫ്ലവേഴ്സ്, കാർട്ടൂൺ, അങ്ങനെ എല്ലാ ആൾക്കാരുള്ളതുണ്ട്. അപ്പോൾ ചില വാൾപേപ്പേഴ്സൊക്കെ 10 രൂപ കൊടുത്ത് വാങ്ങേണ്ടതൊക്കെ ഉണ്ട്. ചിലത് ഫ്രീ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ നല്ലൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പിക്സൽ 4D എന്നാണ്. 4D 3D വാൾപേപ്പേഴ്സാണ് ഇതിൽ ലഭിക്കുന്നത്. നമുക്ക് അടുത്ത വാൾപേപ്പറിലേക്ക് പോവാം. അപ്പോൾ ഇതിലൊന്നും വാൾപേപ്പറല്ല, ഒന്ന് നമുക്കൊരു മാസ് ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാൾപേപ്പർ എന്ന് വെച്ചാൽ 3D വാൾപേപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ നല്ലൊരു വാൾപേപ്പർ തന്നെയാണ്. ഇതിൽ സ്പൈഡർമാൻ അങ്ങനത്തെ എല്ലാ കാറ്റഗറിയുള്ള സാധനങ്ങളുണ്ട്. ഫ്ലവേഴ്സ് കഥ അങ്ങനെ. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ലെയേഴ്സ് ആയിട്ടുള്ള 4 ലെയർ 8 ലെയർ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 4 ലെയറൊക്കെ ആയിട്ടുള്ള വാൾപേപ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് അടുത്ത വാൾപേപ്പർ എന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ അടുത്ത ആപ്പിൻ്റെ പേര് എന്ന് വെച്ചാൽ ആമോ LED എന്നാണ്. അപ്പോൾ ഇത് വളരെ നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആപ്പ് ഇതാണ്. അപ്പോൾ ഈ ഇതിൽ എഡ്ജ് ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കേബിൾ ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഫോണെങ്കിൽ വളരെ രസമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസൊക്കെ ഫോൺ ഓഫായി നിൽക്കുന്ന സമയത്ത് കമ്പനി നൽകുന്ന അതേ രീതിയിലുള്ള ഒരു ടൈം കാണിക്കുന്ന, സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ പുതിയ വരുന്ന ടൈം കാണിക്കുന്ന ഒരു ഇൻ്റർഫേസൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കാണും. അപ്പോൾ ഞാനിതിൽ അനേബിൾ ചെയ്തതൊക്കെ നിങ്ങൾ അനേബിൾ ചെയ്ത്, അപ്പോൾ നമ്മൾ വേറൊരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആക്കാം. അപ്പോൾ ഈ കാണലൊക്കെ ഇതിലുള്ള ടൈം കാണിക്കാനുള്ള ഇൻ്റർഫേസസ്സാണ്. അപ്പോൾ ഇത് ഇതൊന്നും അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എഡ്ജ് ലൈറ്റിംഗ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്ന ക്ലിക്ക് ചെയ്താൽ ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ ആക്കാം. ഞാനത് സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് പലതരം ഫോണ്ടൊക്കെ ഇതിൽ ആക്കാം. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ എഡ്ജ് ലൈറ്റിംഗ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോൺ ഓഫാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്നുള്ളത്. ഇതാണ് നമ്മൾ എഡ്ജ് ലൈറ്റിംഗ്. ഇത് കുറേ കളറായിട്ട് വലിയൊരു വൃത്തിയില്ല. ഒരു കളർ തന്നെ രണ്ട് കളറൊക്കെ ആക്കി വെച്ചാൽ
നോട്ടിഫിക്കേഷൻ വരുമ്പോൾ യൂട്യൂബിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇതേമാതിരി സെറ്റ് ചെയ്യാം. ഫോൺ ഓഫ് ആയിട്ടൊക്കെ ആണെങ്കിൽ അത് വരും. അപ്പോൾ അടുത്ത ആപ്പിൻ്റെ പേര് വെച്ചാൽ നാച്ചുറൽ വാൾപേപ്പേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഫുൾ നാച്ചുറലായിട്ട് നാച്ചുറൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വളരെ രസമുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ നല്ല ടെക്നോളജി വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.